ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് ന്യൂസ് ആണ്. കുറച്ചധികം ടെക്നോളജി വാർത്തകളൊക്കെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ വാർത്ത S22 അൾട്ര എന്ന ഫോണിന്റെയാണ്. അൾട്ര എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ നോട്ട് സീരീസ്, നിർത്തലാക്കപ്പെട്ടു പോയ ആ നോട്ട് സീരീസ് ഉണ്ടല്ലോ, എക്സാക്ട്ലി ആ നോട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുകയാണെന്ന് വേണം പറയാം. നിങ്ങൾ ഇവിടെ കാണാം ഇമേജുകൾ. ഈ നോട്ട് അല്ലെങ്കിൽ നോട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് S22 അൾട്ര എന്ന രീതിയിലാണ് ഇതിന്റെ ഇമേജുകൾ വന്നിരിക്കുന്നത്. ഇതിൽ പെന്ന് വെക്കാനുള്ള സ്ലോട്ടൊക്കെ കാണാം, അതായത് എസ് പെൻ വെച്ചിരിക്കുന്നതൊക്കെ കാണാം. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നോട്ട് തന്നെയാണ്. അപ്പൊ നോട്ട് സീരീസ് നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് S22 അൾട്ര എന്ന പേരിൽ വരുന്നത് നോട്ട് തന്നെയാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തന്നെയാണ്. ആ പേനയും പേനയ്ക്ക് വെക്കാനുള്ള സ്ലോട്ടും ഒക്കെ കൂടിയ ഒരു ഫോൺ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജി ആയിരുന്നു, ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു സംഭവമായിരുന്നു. സോ പേനയൊക്കെ എക്സ്ട്രാ കൊണ്ടു നടക്കണം എന്ന് പറയുമ്പോൾ അതൊരു ബോറിംഗ് ആയ പരിപാടി ആയിരുന്നു. ബട്ട് എന്തായാലും നോട്ട് സീരീസ് S22 അൾട്ര എന്ന പേരിൽ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും കിടിലൻ സെറ്റപ്പാണെന്ന് വിചാരിക്കും. ഇനി അടുത്തൊരു കാര്യം, ഇൻഫിനിക്സിന്റെ നോട്ട് 10 സീരീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നോട്ട് 11 സീരീസ് വരാൻ പോവാണ്. അതിന്റെ ലീക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമേജുകൾ. ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേയും G88 പ്രോസസ്സറും 50 MP ക്യാമറയൊക്കെയാണ് പറയുന്നത്. ഇൻഫിനിക്സിന്റെ നോട്ട് 11 സീരീസിൽ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ തീർച്ചയായിട്ടും അത് 15,000 രൂപ റേഞ്ചിലെത്തി വ്യത്യസ്തമായ ഒരു ഫോൺ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 15,000 രൂപ റേഞ്ചിൽ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അതാണല്ലോ അവരുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വില കൂട്ടുമെന്നറിയില്ല. എന്തായാലും നല്ല ഫോണാണെന്നാണ് കേൾക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ 4ാം തീയതി ആരംഭിക്കുകയാണ്. ഒക്ടോബർ 4 ആരംഭിക്കുന്നത്. ഫ്ലിപ്കാർട്ടിന്റെ 7ാം തീയതി തൊട്ട് 12ാം തീയതി വരെയാണ്. ബട്ട് ആമസോണിന്റെ 4ാം തീയതി മുതൽ ആരംഭിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ, എന്ന് അവസാനിക്കൊന്നുമില്ല. കൃത്യമായിട്ട് കേൾക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇത് ഈ ദീപാവലി കഴിയുന്നവരെ ഉണ്ടാവുമെന്നാണ്. അതായത് ഈ മാസം മുഴുവനും ഈ ഒരു ഓഫർ കാലയളവിൽ തന്നെയായിരിക്കും ആമസോൺ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഒരു 5-6 ദിവസത്തിൻ്റെ ഉള്ളിൽ ഓഫർ തീർന്നു പോകുന്നൊരവസ്ഥയൊന്നുമില്ല. ഒരു മാസം വരെയും ഈ ഒരു ഓഫർ ടൈം ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് പ്രൊഡക്റ്റുകൾ അത്രയും ദിവസം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയേക്കാം. സോ പ്രൈം മെമ്പേഴ്സ് ഒക്കെ നേരത്തെ കൂട്ടി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ അത് കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഓഫർ ടൈം വന്നിട്ട് കുറേയധികം ടൈമുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റുകൾ, 1000-1000 വരുന്ന പ്രൊഡക്റ്റുകൾ പുതിയത് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഈ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട്. സോ എന്തായാലും നല്ല കാര്യം തന്നെ, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇത്തവണ ഗ്രേറ്റ് ആണ്. ഫ്ലിപ്കാർട്ടിൽ പക്ഷേ ഇങ്ങനെയൊന്നുമില്ല, 7ാം തീയതി തൊട്ട് 12ാം തീയതി വരെയാണ് ടൈം കൊടുത്തിട്ടുള്ളൂ. സോ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൃത്യമായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഓൺ ടൈമിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ നാർസോ സീരീസിൽ 2 ഫോണുകൾ, അതേപോലെ ഒരു ബാൻഡ്, ഒരു സ്മാർട്ട് ടി വി ഒക്കെ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നാർസോ സീരീസിലെ 50i എന്ന് പറയുന്ന ഫോൺ നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ, LCD ഡിസ്പ്ലേ, പ്രോസസ്സർ കൃത്യമായിട്ട് അവർ പറയുന്നില്ല. 8 MP റിയർ ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയും 5000mAh ബാറ്ററിയൊക്കെയാണ്. യൂണിസോക്ക് SE9863A എന്ന പ്രോസസ്സറാണെന്നാണ് നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്ന സ്പെക് അനുസരിച്ച് ആ പ്രോസസ്സർ ആവാനാണ് സാധ്യത. ഒക്ടാകോർ പ്രോസസ്സർ, മൈറ്റി പെർഫോമൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് പ്രോസസ്സറിൻ്റെ പേര് പറയാതെ കണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അറിയാം, അത്ര കണ്ട് പവർഫുൾ ആയ പ്രോസസ്സർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അവരത് ഹൈഡ് ചെയ്യുന്നത്. എന്തായാലും യൂണിസോക്കിൻ്റെ ഈ ഒരു പ്രോസസ്സറാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും അത്യാവശ്യം റാം സ്റ്റോറേജൊക്കെയുള്ള വേരിയൻറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ യൂസിന് നല്ല പെർഫോമൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവരുടെ C25Y എന്നൊരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6.5 ഇഞ്ച് HD+ LCD ഡിസ്പ്ലേ, യൂണിസോക്കിൻ്റെ തന്നെ T610 എന്ന പ്രോസസ്സർ, 8 MP ഫ്രണ്ട് ക്യാമറ, 50 MP മെയിൻ ക്യാമറ, 5000mAh ബാറ്ററിയൊക്കെയാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സർ, ഈ ഒരു 50 MP ക്യാമറ, വലിയ കഥയൊന്നും ഉണ്ടാവാനില്ല. ബട്ട് മിനിമം യൂസിനൊക്കെ വേണമെങ്കിൽ റിയൽമി ഫാൻസ് ആണ്, ആ ഒരു 10 രൂപ താഴെയൊക്കെ ബഡ്ജറ്റുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് നോക്കാം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ബെസ്റ്റ് ഫോൺസ് ഇതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 ഫോണുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതാണ്. നോർമൽ യൂസിന് ഇത് നല്ലതാണ്. ബട്ട് ഇത് കൂടാതെ 10,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ ബെസ്റ്റ് ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. സോ 10,000 രൂപ താഴെയൊക്കെയാണ് നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ പോകുന്നെങ്കിൽ നമ്മുടെ ആ വീഡിയോ കാണാൻ മറക്കരുത്. എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക, എന്നിട്ട് ഒരു നല്ല ഡിസിഷൻ എടുക്കുക. പക്ഷേ ഈ 2 ഫോണുകളുടെ സ്പെക് കൂടി ഒന്ന് പരിശോധിച്ചിട്ട് ഉറപ്പാക്കുക. റിയൽമി ബാൻഡ് 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2,999 രൂപയ്ക്ക് 1.4 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ, 27.3 ഗ്രാം വെയിറ്റ്, 204mAh ബാറ്ററി, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ, ബാക്കി നോർമലായിട്ട് വരുന്ന ഒരു ബാൻഡിലും വാച്ചിലൊക്കെ 5,000 രൂപ താഴെ. മിക്കവാറും എല്ലാ ബാൻഡിലും വാച്ചിലൊക്കെ ഒരേ സ്പെക് തന്നെയാണ്. ഇതിൻ്റെ ഡിസൈൻ മാത്രം ഇത്തിരി വലുതായിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഈ ഒരു ബാൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഒരു 3,000 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഇതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ നോക്കാം, നമുക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വരുന്ന ദിവസങ്ങളിൽ അറേഞ്ച് ചെയ്ത് ചെയ്യാം. എങ്ങനെയുണ്ട് ബാൻഡ്? കുറച്ച് നാളായി നമ്മൾ ഈ ബാൻഡുകളൊക്കെ റിവ്യൂ ചെയ്തിട്ടല്ലേ. എന്തായാലും ഇത് ഇത്തിരി വ്യത്യസ്തമായ ഡിസൈനിൽ വരുന്ന ഒരു ബാൻഡാണല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെടുത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇത് കൂടാതെ ഒരു 15,000 രൂപയുടെ സ്മാർട്ട് ടി വിയും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാത്തിൻ്റെയും വില വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം കേട്ടോ.
കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതിന്റെ വില വിവരങ്ങളൊന്നും നോക്കി വെച്ചോളൂ. ഇനി അടുത്തൊരു കാര്യം, വാട്സപ്പിന്റെ പേ, വാട്സപ്പ് പേ വന്നിട്ട് നമുക്കറിയാം ഗൂഗിൾ പേ പോലത്തെ വാട്സപ്പിനകത്തോടെ പണം അയക്കാനും റിസീവ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് അത് അധികം ആരും യൂസ് ചെയ്യുന്നത് കാണുന്നില്ല, എങ്കിലൂടി ഞാൻ അടക്കം ആരും യൂസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണം. ഇവര് പുതിയൊരു ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ്, അതായത് ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന ആ ഒരു പരിപാടി. നമ്മൾ പേയ്മെന്റ് നടത്തുമ്പോൾ ഒരു ചെറിയ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അങ്ങനെ കാണുമ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് ഒരു 10 രൂപയ്ക്ക് 10 രൂപ ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇവർ ഒരു ക്യാഷ് ബാക്ക് ഓഫർ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ഇത് വരും ദിവസങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടും. സോ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. ബട്ട് ഇത് ഫേസ്ബുക്കിൻ്റെ കയ്യിലേക്ക് വാട്സപ്പ് പോയതിനു ശേഷം പലർക്കും അത് യൂസ് ചെയ്യുമ്പോൾ ഒരു വിശ്വാസക്കുറവുണ്ട്. നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കും. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ X70 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. 30-ാം തീയതിയാണ് ലോഞ്ച് ഡേറ്റ് വെച്ചിരിക്കുന്നത്, 30/9/2021. ഒരു കിടലൻ സീരീസ് തന്നെയായിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപാട് ലീക്ക് ഇമേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് നോക്കാം, 30-ാം തീയതിയാണ് ലോഞ്ച്. അതേപോലെ തന്നെ M52 5G, സാംസങ്ങിന്റെ M52 5G 28-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ലോഞ്ച്, മോട്ടോ എഡ്ജ് 20 സീരീസ് വന്നിട്ടുണ്ട്. അതിന്റെ 20 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായില്ല. അത് ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കൃത്യമായ ഡേറ്റ് നമുക്ക് അറിയില്ലായിരുന്നു. 1-ാം തീയതി, ഒക്ടോബർ 1-ാം തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ കുറെ അധികം ലോഞ്ചുകൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പേ അപ്കമിംഗ് ഫോൺസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. എന്തായാലും 1-ാം തീയതിയാണ് മോട്ടോ എഡ്ജ് 20 Pro ലോഞ്ച് ചെയ്യുന്നത്. കിട്ടുന്ന ഫോൺ ആയിരിക്കും 144 Hz റീഫ്രഷ് റേറ്റും 108 MP ക്യാമറയും. ഒരുപാട് സവിശേഷതകളുണ്ട് ഈ ഒരു ഫോണിന്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഫോണെന്ന് 1-ാം തീയതി അറിയാം. ഇനി കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഷവോമിയുടെ സിവി എന്നൊരു ഫോൺ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കാര്യം. പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷനും കുറച്ച് ഇമേജും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.55 inch വരുന്ന ഫുൾ HD പ്ലസ് 120Hz കർവ്ഡ് OLED ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 778, 64 MP ക്യാമറ, 4500mAh ബാറ്ററി, 55W ഫാസ്റ്റ് ചാർജിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന്റെ സ്പെക്കായിട്ട് കേൾക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമോ, ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ എത്ര പ്രൈസ്, ഇതൊന്നും പുഴയ്ക്ക് അറിയില്ല. എന്തായാലും കണ്ടിട്ട് ഒരു ഭംഗിയുള്ള ഫോണാണ്. എന്തായാലും കാണാൻ ലൈറ്റ് വെയിറ്റ് സ്ലിം ഒക്കെ ആണെന്ന് തോന്നുന്നു. വരട്ടെ, നമുക്ക് നോക്കാം. പുതിയ സീരീസ് ആണ് സിവി സീരീസ്. ഇനി അവസാനമായിട്ട് 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, Realme 9 സീരീസ് 144Hz റീഫ്രഷ് റേറ്റും സ്നാപ്ഡ്രാഗൺ 778 ഒക്കെ ആയിട്ടാണ് വരിക എന്നാണ് പറയുന്നത്. സോ അത്യാവശ്യം നല്ല പവർഫുൾ ആയ ഒരു ഫോണായിട്ടാണ് Realme 9 സീരീസ് വരിക എന്നാണ് കേൾക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. അതേപോലെ IQ C5 ഹാൻഡ്സ് ഓൺ ഇമേജുകൾ, ഇതാണ് IQ C5. റിയൽ വേൾഡിൽ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ഉണ്ടാവുകയെന്നാണ് പറയുന്നത്. കണ്ടിട്ട് നല്ല രസമൊക്കെ ഉണ്ട്, നല്ല ഡീസൻ്റ് ആയ ഒരു ഫോണായിട്ട് തോന്നുന്നുണ്ട്. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളും മറ്റുമൊക്കെ ആയിട്ട് ഓൺ ടൈമിന് നമുക്ക് അടുത്ത ടെക് ന്യൂസിൽ കണ്ടുമുട്ടാം. ഓൾറെഡി ഈ ടെക് ന്യൂസുകളൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ നമ്മുടെ ട്വിറ്റർ ഹാൻഡിൽ കണ്ടിട്ടുണ്ടാവും. ട്വിറ്ററിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഓൺ ടൈമിന് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുമിച്ച് ഒരു വീഡിയോയിൽ കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.